അതായത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവൃത്തികളിലുണ്ടാകുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയും പരിഹാരമുണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഉത്തരവാദപ്പെട്ട ദേശീയപാത ഉദ്യോഗസ്ഥന്മാർ, വാട്ടർ അതോറിറ്റി, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് തുടങ്ങിയ യൂട്ടിലിറ്റി സർവീസുകളുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് ഒരു യോഗം നടത്തിയിരിക്കുന്നത്. ആ യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോർഡിനേഷൻ്റെ അഭാവം പല രംഗത്തും നിഴലിച്ച് കാണുന്നുണ്ട്. ദേശീയപാത ചെയ്യേണ്ട തന്നെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കരുനാഗപ്പള്ളിയിലത്തെ ഫ്ലൈ ഓവർ എക്സ്റ്റൻഷൻ, അതുപോലെ തന്നെ വവാക്കാവ്, അതുപോലെ തന്നെ കരുനാഗപ്പള്ളിക്കും ഇടയിലായിട്ട് ഒരു അണ്ടർപാസ് കൂടി നിർമ്മിക്കേണ്ട ആവശ്യകത, ഇതുപോലെ തന്നെ സർവീസ് റോഡുകൾ. മറ്റെല്ലാ സ്ഥലത്തും സർവീസ് റോഡ് ആരംഭിച്ചിട്ടാണ് നിർമ്മാണം തുടങ്ങിയെങ്കിൽ ഇവിടെ സർവീസ് റോഡ് ആരംഭിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അതുപോലെ നിലവിലുള്ള റോഡുകളുടെ കുഴി, ദേശീയപാത റോഡുകൾ യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥലങ്ങളുടെ കുഴി, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടായി. ഈ ചർച്ചയ്ക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ വെച്ച് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇവിടെ വെച്ച് പരിഹാരം ഉണ്ടാക്കുന്ന സംവിധാനം ഉണ്ടാക്കാൻ കഴിയുന്ന സർവീസ് റോഡുകളുടെ കാര്യത്തിൽ ഒരു മാസത്തിനുള്ളിൽ സർവീസ് റോഡ് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് അവരിന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ റോഡിലെ കുഴികളെല്ലാം തന്നെ അടിയന്തിരമായി പൂർത്തീകരിക്കും. അതുപോലെ മറ്റ് ഞങ്ങളുടെ ഡിമാൻഡായിട്ടുള്ള പിന്നെ ഫ്ലൈ ഓവർ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളതും അണ്ടർപാസിൻ്റെയും കാര്യം ഹയർ ലെവലിലേക്ക് ദേശീയപാത ഓഫീസിലേക്ക് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ മീറ്റിങ്ങിൻ്റെ തീരുമാനമായിട്ട് തന്നെ റെക്കമെൻഡേഷനോട് ഞങ്ങളത് ശ്രമം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അനന്തമായി നീളുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രായോഗികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസേഴ്സ്, യൂട്ടിലിറ്റി സർവീസ്, വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി ബോർഡ്, സ്റ്റേറ്റ് പി ഡബ്ല്യു ഡി പോലും, എൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ഇതൊന്നും ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ ഒരു കോർഡിനേഷൻ നടത്തിയിട്ടല്ല ഈ പണി ആരംഭിച്ചത്. പണി പെട്ടെന്ന് തുടങ്ങി, അല്ലെങ്കിൽ സർവീസ് റോഡ് തുടങ്ങാതെ പണി തുടങ്ങാൻ പാടുണ്ടോ? അപ്പോൾ ഒരു ടാർജറ്റ് കൊടുത്ത് പണി തുടങ്ങുന്ന പോലെ തുടങ്ങി. ഞാൻ ടാർജറ്റിനെതിരല്ല, പണി പൂർത്തീകരിക്കണം, നമ്മുടെ എല്ലാ ആവശ്യമാണത് പണി പൂർത്തീകരിക്കണം. പക്ഷേ ലോക്കലായിട്ട് ആളുകളുടെ ബുദ്ധിമുട്ടുകളോട് പരിഹരിക്കണ്ടേ? ആളുകൾക്ക് പിന്നെ ഡ്രെയിനേജ് സിസ്റ്റം, അത് നമ്മൾ ചർച്ച ചെയ്താൽ ഡ്രെയിനേജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മഴ വന്നപ്പോൾ കണ്ടത് എന്താണ്, രണ്ട് ഭാഗത്തുള്ള വീടുകളെല്ലാം വെള്ളത്തിലായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ തന്നെ ഒരു ഇന്നത്തെ യോഗത്തിൻ്റെ ഒരു പ്രധാന പ്രധാനം ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം ലോക്കലായിട്ട്. കലക്ടർ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കോർഡിനേഷൻ ഉണ്ടാകും. ഇനിയുള്ള കാര്യങ്ങൾ അത് പ്രത്യേകമായി റിവ്യൂ ചെയ്ത് നടത്തിയിട്ടുണ്ടാക്കും. വേഗതയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ദേശീയപാതയുമായി ബന്ധപ്പെട്ട തീരുമാനം. മറ്റൊന്ന്, ഈ സംസ്ഥാനത്ത് വലിയൊരു കലാമന്ത്രം നടക്കുകയാണ് കഴിഞ്ഞ നാളുകളായി. എ ഡി ജി പിയെ സംബന്ധിച്ച് എ ഡി ജി പിയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒരു ഉറച്ച നിലപാട് മുന്നോട്ട് വന്നു, മാറ്റേണ്ടതില്ല എന്നതാണ് നിലവിലുള്ള തീരുമാനം. പക്ഷേ അനുദിനം അദ്ദേഹത്തിനെതിരെ വരുന്ന ആരോപണങ്ങൾ ഗുരുതരമാണ്. അല്ല, അതിനെനിക്ക് വളരെ ഗൗരവമായിട്ട് തോന്നിയത്, മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോരാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വളരെ ഗൗരവമായിട്ടുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ അംഗീകരിച്ച കാര്യമാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്തിനു കണ്ടു, വ്യക്തിപരമാണോ, രാഷ്ട്രീയമാണോ, സന്ദേശമാണോ എന്നൊക്കെ വ്യക്തമാക്കേണ്ടത് ആവശ്യമാണ്. അത് ഗൗരവമുള്ള കാര്യമാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ, അദ്ദേഹം മറ്റെല്ലാം ഗൗരവമില്ലാന്ന് പറഞ്ഞിട്ട് ഇത് ഗൗരവമുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു. പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം സംസ്ഥാന സർക്കാരിൻ്റെ വിശ്വസ്തനായിട്ട് അറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഒരു ദൗത്യമില്ലാതെയാണോ RSS നേതാക്കളെ കണ്ടിരിക്കുന്നത്? അങ്ങനെ അല്ലായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എങ്ങും ചോദിക്കുമോ? ഇതുവരെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് കണ്ടു, ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത് എത്ര നാളായി? അത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. മുഖ്യമന്ത്രി എന്തോ കാര്യമായി ഒളിച്ചു വെക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുന്നതാണ്. ഇതിനകത്ത് കേരളം ആഗ്രഹിക്കുന്നൊരു ഉത്തരവാണ്, ഉത്തരവാദപ്പെട്ട ADGP മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിട്ട് കണ്ടിട്ടുണ്ടോ? എന്താണ് ദൗത്യം? ആ കണ്ട ദൗത്യം എന്താണ്? ഇത് കൃത്യമായി പലരോട് പറയേണ്ടത്. അത്തരം കാര്യങ്ങളെ കുറിച്ച് കേരളത്തിലെ ആളുകൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ കുറിച്ചാണ് ആരോപണം, അദ്ദേഹം തന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസ് ഒരു അന്വേഷണം ഒക്കെ നടത്തിയിരുന്നു, അതിൻ്റെ സംഘടന റിപ്പോർട്ട് അടക്കം എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൽ. അല്ല, അത്തരം കാര്യങ്ങൾ ഇവിടുത്തെ ആളുകളല്ലേ സംസാരിക്കേണ്ടത്? അവർ തോൽവിക്ക് കാരണം അത് 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 ആ റിപ്പോർട്ട് KPCC കൊടുത്തിട്ടുണ്ട്. KPCC കൈമാറുമായിരിക്കും. ആ റിപ്പോർട്ടിൽ അറിഞ്ഞത്, അനൗദ്യോഗികമായി അറിഞ്ഞ വിവരം, അതിൽ ഈ തൃശ്ശൂർ പൂരം അത്തരം കാര്യങ്ങളൊന്നും തോൽവിയെ ബാധിച്ചിട്ടില്ല, അതില് ജി എൻ പ്രതാപൻ ഇതിൽ മത്സരിക്കുന്നില്ല എന്ന് പിന്മാറി ആദ്യമേ പ്രഖ്യാപിച്ചു. ഞാൻ അറിയാത്ത ഇല്ലാത്ത സാങ്കല്പികമായ റിപ്പോർട്ടിന്റെ കാര്യത്തെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല. എനിക്ക് ആ റിപ്പോർട്ടിനെ കുറിച്ച് അറിയില്ല. അല്ല, എനിക്ക് ആ റിപ്പോർട്ടിനെ കുറിച്ച് അറിയില്ല. ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞല്ലോ. അതെല്ലാം നമസ്കാരം.